ഒരു ബുള്ളറ്റ്, ഇത് ഏത് മോഡൽ വണ്ടിയാണ്? 2018 മോഡലാണ് വരുന്നത്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് ആകാര കിലോമീറ്റർ ഉള്ള 14,000 kilometers ആ റേഞ്ചിലേക്ക് ആ ഓടിയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് വരണത് 1:30 ആ റേഞ്ചിക്ക്. 2012 2010 ഇത് ഇവിടെ ഈ R15 എന്ത് വിലയാണ് പറയുന്നത്? അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ലേഡീസിന്റെ വണ്ടികൾ ഇരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, മോഡിഫൈഡ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ നടത്തറയിലാണ്ടോ. നടത്തറയിൽ JP നഗർ എന്ന് പറഞ്ഞ ആ ഒരു വഴിക്കാണ് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അടിപൊളി ഷോറൂമാണ് യൂസ്ഡ് ബൈക്കുകളുടെ. ഇതാണ് ഷോറൂം കണ്ട, ഒരു വീട്ടിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം ഉള്ളത് കേട്ടോ. ഒത്തിരി വണ്ടികളുള്ളൊരു ഷോറൂമാണത് കേട്ടോ. ബുള്ളറ്റ് എല്ലാതരം വണ്ടികളുള്ള ഒരു ഷോറൂമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അതേപോലെ ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടപ്പ ഇത് ഈ ഒരു ബുള്ളറ്റ്, ഇത് ഏത് മോഡൽ വണ്ടിയാണ്? 2018 മോഡലാണ് വരുന്നത്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് ആകെ 1,500 kilometers ഉള്ള 14,000 kilometers ആ റേഞ്ചിലേക്ക് ആ ഓടിയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് വരണത് 1:30 ആ റേഞ്ചിലേക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇത് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊടുക്കും. നമുക്ക് 20 ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി പൈസ കൊടുക്കാം. ഇത് എത്ര കിലോമീറ്റർ ഓടി? 14,000 അല്ലേ ഈ വണ്ടിയോ? ഇതുവരെ 2015 മോഡൽ വണ്ടിയാണ്. ഇതുവരെ നമുക്ക് റേറ്റ് വരുന്നത് 1 രൂപ ആ ബഡ്ജറ്റിലേക്കാണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ നമുക്ക് ഓടിയിട്ടുള്ളത് ഇത് എന്ന് പറയാൻ ഒരു 28,000 kilometers ആണ് ഇത് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഇത് സിംഗിൾ ഓണർ ആണല്ലേ. ഒക്കെ നല്ല പക്ക വണ്ടികളുണ്ടോ ഈ ഒരു വണ്ടിയോ? അതും വരുന്നത് 2015 മോഡൽ തന്നെയാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് റേറ്റ് 1 രൂപ ബഡ്ജറ്റിലാണ്. അതിന് 38,000 kilometers ആ റേഞ്ചിലേക്ക് ഓടിയിട്ടുണ്ട്. ഫൈനാൻസ് ഇട്ട് കൊടുക്കും അല്ലേ? ഒരു 20 രൂപ തന്നാൽ മതി അല്ലേ? ബാക്കി ബുള്ളറ്റ് ഒക്കെ പക്കായിട്ട് ഇരിക്കുന്ന ബുള്ളറ്റുകളാണ്. 80% ഫൈനാൻസ് ഇട്ട് ഒരു തരും. നമുക്ക് ഒരു 20 രൂപ ഉണ്ടെങ്കിലൊക്കെ ഈ ബുള്ളറ്റൊക്കെ എടുത്തുകൊണ്ട് പോവാം. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോ ഇത് പൾസർ അല്ലേ കേട്ടത്? പൾസർ 1.80 2015 1.80 ആണ്ടോ? 35 രൂപ അല്ലേ. എഫ്സോ നമുക്ക് 2012 മോഡലാണ്. നമ്മൾ കൊടുക്കുന്നത് 29 രൂപ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഓടി വണ്ടി? ഇത് നമുക്ക് ഇത് 46 ഇഞ്ചിക്ക് ഓടി കിലോമീറ്റർ.
രണ്ടായിരത്തി പതിനാറ് മോഡൽ എഫ്സിയാണ്. 16 മോഡൽ 17 രജിസ്ട്രേഷനുള്ള എഫ്സിയാണ്. ഇത് നമ്മൾ അത്യാവശ്യം ആൾക്കാർക്ക് യൂസ് ചെയ്യാണ്, ബഡ്ജറ്റ് വണ്ടികളാണ് നമ്മൾ കൂടുതലും ഇത് പ്രിഫർ ചെയ്യണം. അവിടെ ഇത് വരുന്നത് പാഷൻ പ്രോ ആണ്, 2012 മോഡൽ പാഷൻ പ്രോ ആണ് ഇത് വരുന്നത്. ഇതൊരു 45-50 ആ റേഞ്ചിക്ക് കൂടി ഉണ്ട്. ഇതൊക്കെ ഈ മോഡൽ ഏതാണ്? ഇത് 2012, ഇത് 2010 വരുന്ന മോഡല്. ഇതെന്ത് റേറ്റ് വരും? ഇത് വരുമ്പോ നമുക്ക് ഒരു 23-24 റേഞ്ച് ആണ് മാക്സിമം വരുന്നത്. ഇതൊക്കെ നമുക്ക് ഫൈനാൻസ് എടുക്കും, എത്ര ഡൗൺ പേയ്മെന്റ്? നമുക്ക് ഫൈനാൻസ് നമ്മൾ കൂടുതലും ചെയ്യണത് 2011 മോഡൽ തൊട്ട് അതിന് മേലേക്കുള്ള മോഡലുകളാണ് ഫൈനാൻസ് ചെയ്യണത്. ഡിസ്കവർ 2013 മോഡലാണ്. നമുക്ക് വരണത് 20 രൂപ ബഡ്ജറ്റ് താഴെ വരുന്ന വണ്ടിയാണത്. ഇതിപ്പോ ഫൈനാൻസ് ചെയ്യാൻ പറ്റില്ല? ഇത് ഫൈനാൻസ് ചെയ്യാം. നമുക്ക് ഒരു 10 രൂപ ഒക്കെ തന്നു കഴിഞ്ഞാൽ, 8 രൂപ തന്നു കഴിഞ്ഞാൽ ബാക്കി ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതൊരു 45-50 റേഞ്ചിക്ക് ഓടി വണ്ടി. ഈ പാഷൻ പ്രോ തീരെ ലോ ബഡ്ജറ്റ് വണ്ടിയാണ് നമുക്ക്. അതിപ്പോ അത്ര അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി വേണമെന്നുള്ള ആൾക്കാർക്ക് വരുമ്പോ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ വരുമ്പോ ഒരു 15-16 രൂപ ആ റേഞ്ചിക്ക് വരുന്ന വണ്ടിയാണ്. ബഡ്ജറ്റ് വണ്ടികളാണോ? അതൊക്കെ നല്ല വണ്ടികളാണ് എല്ലാവരും. ഇങ്ങോട്ട് വരുമ്പോഴോ 30 രൂപ റേഞ്ച് വരുമല്ലോ. എത്ര കിലോണ്ട് ഓടിന്റെ വണ്ടി? ഇതൊരു 45-50 ആ റേഞ്ചിക്ക് തന്നെ ഓടി. പൾസർ മോഡൽ കുറവിന്റെ പൾസർ ആണ്. അതായത് ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ഒരു 15-14 രൂപ ആ റേഞ്ച് നമുക്ക് കൊടുക്കാം. കൂടുതൽ ഓടിയിട്ടുള്ള പൾസറൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല വണ്ടി കണ്ടീഷൻ അടിക്കുന്ന വണ്ടികളാണൊക്കെ. ടെസ്റ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്യണല്ലേ? ഇത് രണ്ടും ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടികളുണ്ട് രണ്ടും. അതിയ മേഘല്ലേ? മോഡലാണ് നമുക്ക് വരുന്നത്. ആകെ 29 രൂപ ബഡ്ജറ്റിലേക്കാണ് വരുന്നത്. 2014 മോഡൽ. ഇതൊക്കെ എത്ര കിലോണ്ട് ഓടി വണ്ടി? ഇതൊരു 30-something റേഞ്ച് ഒക്കെ ഓടി. ഇതൊക്കെ സിംഗിൾ ഓണർ ആണ്. ഇങ്ങോട്ട് വരുമ്പോണ്ട നല്ല 6.5 ഒക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഈ 6.5 എന്ത് വിലയാണ് പറയുന്നത്? ഇത് നമുക്ക് വരുന്നത് 89 രൂപ ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കണത്. അപ്പൊ ഇത് ഡൗൺ പേയ്മെന്റ് നമുക്ക് എത്ര ചെയ്ത് കൊടുക്കാം? കാരണം അത്യാവശ്യം മാർക്കറ്റിലെ വണ്ടിയാണ്, അത് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇത് 2018 മോഡലാണ്. 5 വർഷത്തെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് നമുക്ക് വരണത് 79 രൂപ ആ ബഡ്ജറ്റിലാണ് വരണത്. നമുക്കൊരു 60 രൂപ നമുക്ക് ലോൺ ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റില്ല. ഇത് CD 110 ഡ്രീം എന്ന് പറഞ്ഞ ഹോണ്ടയുടെ 2018 മോഡൽ വണ്ടിയാണ്. അതൊരു പുതിയ മോഡൽ വണ്ടിയാണ് അല്ലേ? 2018 മോഡലാണത്. ഇത് എത്ര കിലോമീറ്റർ ഓടിന്റെ വണ്ടി? ഈ വണ്ടിക്ക് ആകെ നിസ്സാരം 16 കിലോമീറ്റർ ആ റേഞ്ചിൽ ആകെ ഓടിയിട്ടുള്ളത്. ഇത് എന്ത് റേറ്റ് വണ്ടി? ഇത് വരണത് നമുക്ക് വരണത് 40 രൂപ ബഡ്ജറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ 20 രൂപ നമുക്ക് ഫൈനാൻസ് ഇട്ട് എടുത്തുണ്ടാവാൻ പറ്റിയ വണ്ടികളാണ്. എല്ലാം കണ്ടീഷൻ വണ്ടികളാണ്, ഒക്കെ പണിത് വെച്ചാണ് വണ്ടികളാണ്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ലേഡീസിന്റെ വണ്ടികൾ ഇരിക്കുന്നത്. ഈ ഡിഒ ഒക്കെ ഏത് മോഡലാണ്? 2018 ന്യൂ മോഡൽ ഡിജിറ്റൽ മീറ്റർ വരുന്ന മോഡലാണ് നമുക്ക് വരുന്നത്. 60 രൂപ ബഡ്ജറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എന്ത് എത്ര കിലോമീറ്റർ ഓടി? 18,000 കിലോമീറ്റർ ആ റേഞ്ചില് കൂടിയിട്ടുള്ളതാണ്. ഇത് 2018 നേരത്തെ കണ്ട പോലെ തന്നെ ഡിജിറ്റൽ മീറ്ററിലെ മോഡൽ തന്നെയാണ്.
ഇതൊക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡിയോ ഒക്കെയാണ് ഓടിയിരിക്കുന്നത്. പുതിയ മോഡല് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ മേഘ ഇട വണ്ടികളുള്ളത് ഇത് ഒരു മിക്ക വണ്ടി നമുക്ക് കൊടുക്കുന്നത് 2017 മോഡലാണ് ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇതൊരു 25 സംതിങ് ബാക്കിയുള്ള ഫസിനുകളൊക്കെ നമ്മൾ 15-19 റേഞ്ചുള്ള ഫസിനുകൾ ഇതൊക്കെ റേറ്റ് ആ റേറ്റ് തന്നെയാണോ? ഇത് 2018 വരുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നത് 55 രൂപ ബഡ്ജറ്റിലേക്ക്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇതൊരു 15,000 കിലോമീറ്റർ റേഞ്ച് ഓടിയിട്ടുള്ളതാണ്. ഇതോ ഇത് 2017 ഫസിനാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 50 രൂപ ബഡ്ജറ്റിൽ തന്നെ കൊടുക്കുന്നത്. ഇതൊരു 19,000 കിലോമീറ്റർ സംതിങ് അതിൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ടല്ലേ. നല്ല കണ്ടീഷൻ വണ്ടികളുണ്ടതൊക്കെ. ഇങ്ങോട്ട് വരുമ്പോ ഹോണ്ടയുടെ ആക്റ്റീവുകൾ ഇരിക്കുന്നത്. ഇത് എത്രയാ പറയുന്നത്? ഈ ആക്റ്റീവ് വരുന്നത് 2018 സിംഗിളോണ വണ്ടിയാണ്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇൻഷുറൻസ് ഒക്കെ പുതിയ ഇൻഷുറൻസ് ആണ് ഇതിന്റെ. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ ബഡ്ജറ്റാണ് നമുക്ക് വരുന്നത്. 60 രൂപ ഈ ആക്റ്റീവ്. ഇത് 2017 തന്നെ ഇറങ്ങിയ 4G എന്ന് പറഞ്ഞ മോഡലാണ്. പുതിയ മോഡൽ. ഇത് 20,000 സംതിങ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നമുക്ക് റേറ്റ് വരുന്നത് 55 രൂപ ബഡ്ജറ്റിലേക്കാണ് ഇത് വരുന്നത്. ഇതോ ഇത് 2017 തന്നെ. അത് തന്നെ 3G എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്ക് വരണത് 2017 നമ്മൾ കൊടുക്കുന്നത് റേറ്റ് എന്ന് പറയാൻ 53 രൂപ ബഡ്ജറ്റിലാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. ഒരു 27,000 കിലോമീറ്ററിന്റെ അടുത്തേക്ക് ഓടിയിട്ടുള്ളത്. ടയർ ഒക്കെ ഇട്ടേക്കുന്നത് ഒരു ബ്ലാക്ക് ആക്റ്റീവ് ഉണ്ട്. നല്ല രസമുള്ള വണ്ടിയാണ് ഇത്. വരുന്നത് 2013 മോഡൽ വരുന്നത്. 13 നമ്മൾ കൊടുക്കുന്നത് 33 രൂപ ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. 33 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാല്ലേ. ഇത് നമുക്കൊരു 18 രൂപ റേഞ്ചിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാം. 18 രൂപ ഇപ്പൊ തുടക്കം എത്ര തരേണ്ടി വരും? നമുക്ക് ഒരു 15 രൂപ റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാം. ഒരു 10 രൂപ 12 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻസ് ചെയ്യാല്ലേ. അല്ലെങ്കിൽ ആക്റ്റീവ് 2013 വണ്ടിയാണ്. നമുക്കൊരു 12 രൂപ റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഫൈനാൻസ് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ല വണ്ടിയുണ്ട് ഇതൊക്കെ. ഇത് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 28-27 രൂപ റേഞ്ചാണ് ആകെ വരുന്നത്. 2012 മോഡലാണ് അത് വണ്ടികൾ വരുന്നത്. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതൊരു കിലോമീറ്റർ നമുക്ക് 35 ആ റേഞ്ചിലേക്കാണ് ഓടിയിട്ടുള്ളത്. ഓടിയിട്ടുള്ളത് അടിപൊളി ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ 2013 മോഡൽ ആക്സസ് ആണ്. നമ്മൾ കൊടുക്കുന്നത് 33 രൂപ ആ റേഞ്ചിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് ഓടിയിട്ടുള്ളത് ഒരു 30 ആ റേഞ്ചിലേക്കാണ് ഓടിയിട്ടുള്ളത്. നല്ല വണ്ടിയാണ് അല്ലേ. ഇങ്ങോട്ട് TVS-ന്റെ വിഗോ അല്ലേ? 2015 മോഡലാണ് വിഗോ എന്ന് പറയുന്നത്. ഇതെന്ത് എന്ത് റേറ്റ് ആണ്? ഇത് നമ്മൾ കൊടുക്കുന്നത് 33 രൂപ റേഞ്ചിലാണ് പറഞ്ഞത്. 15 മോഡൽ TVS-ന്റെ വിഗോ. വിഗോ അല്ലേ. ഇതൊരു 30 സംതിങ് ഓടിയിട്ടുണ്ട്. ഇതൊക്കെ സിംഗിൾ യൂസ് വണ്ടിയാണ്. ഈ വണ്ടിയോ മാസ്റ്ററോ അല്ലേ? 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന ഒരു മാസ്റ്ററോ ആണ്. ഇത് നമ്മൾ കൊടുക്കണമെന്ന് പറയാൻ 42 രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതൊരു 30 സംതിങ് അതിന്റെ ഉള്ളിലായിട്ട് ഓടിണ്ടാവുള്ളു. ഇങ്ങോട്ട് വരുമ്പോ യൂണിക്കോൺ ആണ് ഇരിക്കണല്ലേ. ഇതൊക്കെ ഇത്തിരി ഓടി വണ്ടിയാണെന്ന് പറഞ്ഞാല് 2008 മോഡൽ വണ്ടി 25 രൂപ റേറ്റ് വരുന്ന മോഡൽ. 2008 യൂണിക്കോൺ ആണ് കേട്ടോ. 25 രൂപ ആണല്ലേ. ഇതൊക്കെ ഒരു ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിണ്ടാവോ? ഇല്ല, 1 ലക്ഷം അത്രയ്ക്കും ഒരു 50-60 റേഞ്ചിലേക്ക് ഓടിണ്ടാവല്ലേ. ഇങ്ങനത്തെ അപ്പാച്ചി ഇരിക്കണ്ടോ? TVS-ന്റെ അപ്പാച്ചി 2010 മോഡലാണ്. നമ്മൾ കൊടുക്കുന്നത് 20 രൂപ ബഡ്ജറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. 2010 മോഡല് എനിക്ക് 10 ഉണ്ടോ? 20 രൂപ പുതിയ ഇൻഷുറൻസ് ആണ് ഇതിന്റെ ഒക്കെ. അതുപോലെ ഫൈനാൻസ് ചെയ്യുമ്പോ എന്തൊക്കെയാണ് നമ്മുടെ ഈ പ്രൂഫ് കാര്യങ്ങളൊക്കെ വേണ്ടത്? നമുക്കൊരു 25 രൂപ ബഡ്ജറ്റിലൊക്കെ ഫൈനാൻസ് വേണമെങ്കിൽ നമുക്ക് ഒരാളുടെ ചെക്ക് മാത്രം മതി നമുക്ക് ഫൈനാൻസ് ചെയ്യാം. ഒരാളുടെ ചെക്ക് മാത്രം മതി, ആധാർ കാർഡ് ഫോട്ടോ അതുണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻസ് ചെയ്യാം. ഫൈനാൻസ് നമുക്ക് കിട്ടും.
അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ വന്ന അന്ന് തന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് അന്ന് അന്ന് തന്നെ കൊണ്ടുപോകുന്ന സ്കീമുണ്ട്, പിന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കൊടുക്കുന്ന സ്കീം, രണ്ട് സ്കീമിലാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അന്ന് കൊണ്ടുപോണ സ്കീം എങ്ങനെയാണ്? കൊണ്ടുപോണ സ്കീം നമുക്ക് രണ്ടുപേരെ ചെക്കും കാര്യങ്ങളും കൊടുത്ത് ചെയ്യണതാണ്. രണ്ടുപേരെ ചെക്ക് കൊടുക്കണം. രണ്ടുപേരെ ചെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ വണ്ടി കൊണ്ടുപോകാം, ഫൈനാൻസിൽ കൊണ്ടുപോകാം. രണ്ടുപേരെ ചെക്ക് പിന്നെ വേറെ എന്നിട്ട് പ്രൂഫ് വേണം. ഫോട്ടോ? അതെ, ഫോട്ടോ എത്രണ്ണം വേണം? ഫോട്ടോ നമുക്ക് രണ്ട് ഫോട്ടോ ആണ് വേണ്ടത്. രണ്ട് ഫോട്ടോ ആണോ അല്ലേ? അപ്പൊ രണ്ട് സ്കീം. പിന്നെ രണ്ടാം സ്കീം എങ്ങനെയാണ്? നമുക്ക് ലാൻഡ് ടാക്സിന്റെ കോപ്പി ഒരാളുടെ ചെക്കും വെച്ചിട്ട് ചെയ്യണതാണ്. അത് വെരിഫിക്കേഷനും കാര്യങ്ങളുണ്ടെങ്കിൽ, അത് നമ്മളിപ്പോ കൂടുതൽ ബുള്ളറ്റ് അങ്ങനത്തെ കുറച്ച് ബഡ്ജറ്റുള്ള വലിയ ബഡ്ജറ്റുള്ള വണ്ടികൾക്കാണ് നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്യണത്. അത് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്ത് അതിന് കാര്യങ്ങൾക്ക് ഓക്കെ ആണെന്ന് നമ്മൾ വണ്ടി കൊടുത്തു വിടണത്. അപ്പൊ ഈ നിങ്ങൾ ചെയ്യണ ഫൈനാൻസ് ഈ പ്രൈവറ്റ് കമ്പനിയാണ്? അതെ, സെക്കൻഡ്സിന് കൂടുതലും പ്രൈവറ്റ് ആണ് ഫൈനാൻസ് ചെയ്യണത്. നമ്മള് തൃശ്ശൂർ തന്നെ കുറച്ച് മൂന്നാല് നമ്മുടെ ടീംസ് ഉണ്ട് ചെയ്യണത്. നമുക്ക് സ്ഥിരം ചെയ്യണവർ തന്നെയാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ കുറച്ച് ചെയ്യണവരുണ്ട്. പിന്നെ നമുക്ക് ഫൈനാൻസ് കാര്യം നമ്മൾ ഇവിടെ തന്നെ വന്ന് അവരെല്ലാ പ്രൂഫും ഇവിടെ തന്നെ വന്ന് സൈൻ ചെയ്യിപ്പിച്ച് ഇവിടെ തന്നെ വണ്ടി കൊടുക്കാൻ പറ്റും. അവിടേക്ക് പോകേണ്ട ആവശ്യം തന്നെയില്ല. അപ്പൊ ഈ അടവ് എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മൾ എറണാകുളത്തുള്ള ഒരാളാണ് ഇപ്പൊ വണ്ടി എടുക്കണെന്നുണ്ടെങ്കിൽ എങ്ങനെ അടയ്ക്കും? കൂടുതൽ പ്രിഫർ ചെയ്യണത് തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് ലോണിന്റെ കൂടുതൽ പ്രിഫർ ചെയ്യണത്. ബാക്കി ജില്ലകൾക്ക് നമ്മൾ കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ലോൺ കൊടുക്കണുണ്ട്, പക്ഷെ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. കാരണം നമ്മളിപ്പോ അത് അത്ര കണ്ട് പ്രൊമോട്ട് ചെയ്യണില്ല. തൃശ്ശൂരാണ് മെയിൻ ആയിട്ട് നമ്മള് ലോൺ കൊടുക്കുന്നത്. എറണാകുളത്തുള്ളവരൊക്കെ ആണെങ്കിൽ ലോൺ കൊടുക്കോ? റെഡി ക്യാഷ് ചെയ്യണല്ലോ. പിന്നെ ലോണിന് വേണ്ടി ഇത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. നമ്മളിപ്പോ ചെയ്യണത് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ചെയ്യണത്. തൃശ്ശൂർ ജില്ലയിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് നമുക്ക് ലോൺ ചെയ്യാം. തൃശ്ശൂരുള്ള എല്ലാ തൃശ്ശൂർ ജില്ലയിലെ മിക്ക ആൾക്കാർക്കും ഇത് വണ്ടി ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ പറ്റും. കാരണം തൃശ്ശൂർ ജില്ലയാണ് ഒരു മെയിൻ ആയിട്ട് കേന്ദ്രീകരിച്ച് ലോൺ കൊടുക്കാനായിട്ട് നോക്കണത്. പിന്നെ എക്സ്ചേഞ്ച് ഉണ്ടല്ലേ? അതെ, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് രണ്ട് തരം ആണല്ലോ. ഒന്ന് ഫ്ലാറ്റ് എക്സ്ചേഞ്ച് ആണ്. അതിപ്പോ അവരുടെ വണ്ടി നമ്മൾ എടുത്ത് ആ റേറ്റിന് ഒത്തുള്ള വണ്ടികൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് എടുക്കാം. അതെടുക്കാം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പൈസ കുറച്ച് കൂടുതലുള്ള വണ്ടികൾക്ക്, അവരുടെ കുറച്ച് പഴയ വണ്ടിയാണ് അത് പുതിയതാക്കണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി തന്ന് ബാക്കി കുറച്ച് പൈസ കൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ വണ്ടികൾ അതിൽ എടുക്കാം. പറ്റും. എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടൂ വീലർ മാത്രമാണ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ മറ്റേ ഫോർ വീലർ കാര്യങ്ങളൊക്കെ? ടൂ വീലർ മാത്രമാണ് ടൂർ ബൈക്കാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് ടൂ വീലേഴ്സ് ആണ് എക്സ്ചേഞ്ചിന് വേണ്ടിട്ട് ഇവര് നോക്കണത്. ഒരു ന്യായമായ റേറ്റ്, മാർക്കറ്റ് റേറ്റ് ഉണ്ട് ഓരോ വണ്ടികൾക്ക്, അതനുസരിച്ച് നമ്മൾ കൊടുക്കും. വണ്ടി കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ന്യായമായ റേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇനി ഒരു യൂസർ ഷോപ്പിലോട്ടുള്ള വരാനുള്ള വഴി നമുക്ക് എറണാകുളത്ത് നിന്ന് വരാണെങ്കിൽ എങ്ങനെ വരാം? എറണാകുളത്തേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 ആണ് ഇതിന്റെ റൂട്ട് വരുന്നത്. ഹൈവേ തന്നെയാണ്, ഹൈവേന്ന് തൊട്ട് താഴെ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് വരേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് വരാണെങ്കിൽ നേരെ നടത്തറ ഹൈവേയിലേക്കാണ് വരേണ്ടത്. നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്റർ ആണ് നമുക്ക് ആകെ ഡിസ്റ്റൻസ് വരുന്നത്. മണ്ണുത്തി ഭാഗത്ത് നിന്ന് വരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മള് നടത്തറയ്ക്ക് വരുന്ന വഴിയിൽ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതായത് ഹൈവേ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. എറണാകുളത്ത് വന്നവരാണെന്നുണ്ടെങ്കിൽ നടത്തറ സിഗ്നൽ കഴിഞ്ഞിട്ട് 500 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ജെ പി നഗർ എന്ന് പറഞ്ഞ ഒരു പോക്കറ്റ് റോഡ് കാണാം. ഒരു വലിയ സൈക്കിളിന്റെ ഷോറൂം ഉണ്ട്. ആ സൈക്കിളിന്റെ ഒരു ഷോറൂം, ഡിലക്സ്. ഡിലക്സ് അല്ലേ? ഡിലക്സ്. അതിന്റെ ബാക്ക് അതിന്റെ സൈഡിലെ വഴി ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള വീടാണ്. ലെഫ്റ്റ് സൈഡിലുള്ള വീടാണ് ഫസ്റ്റ് വീടാണത്. എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ്. സൺഡേ ആയാലും മുടക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഇവരെ വീട്ടിൽ തന്നെയാണ് സംഭവം ഉള്ളത്. അപ്പൊ അതിന്റെ പേരിൽ ഫുൾ ടൈം ഇവിടെ വർക്കിങ്ങിലാണ് സംഭവം ഷോപ്പ്. അതുപോലെ ഇവരുടെ കടയുടെ പേരെന്ന് പറഞ്ഞു നോക്കി, ചിങ്ങത്ത് കണ്ട. ഇതാണ് ഇവരുടെ ഷോപ്പ്. ഇതിൻ്റെ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട. ഇതാണ് ഇവരുടെ നമ്പർ. ആ ഇതിൻ്റെ ഓണറിൻ്റെ പേര് റോഷൻ എന്നാണ്. അപ്പോൾ റോഷൻ ചേട്ടൻ്റെ നമ്പർ നമ്മൾ ഇത് കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റോഷൻ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ പുള്ളി കൂടുതലായിട്ട് പറഞ്ഞു തരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു അടിപൊളി ഷോപ്പാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് വണ്ടിയൊക്കെ എടുക്കുക. മിതമായ റേറ്റിലാണ് ഇവിടെ വണ്ടികളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ നല്ല രീതിയിലുള്ള ഒരു എളുപ്പമായിട്ടുള്ള രീതിയിലുള്ള ഫൈനാൻസ് സ്കീമും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും.